ശ്രീ അസ്കർ അലി, ഇതുവരെ ഹാരിസ് മദനി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞ് അങ്ങ് കേട്ടിട്ടുണ്ടാവും, ഇന്നത്തെ രീതിയിൽ ഈ മദ്രസ വിദ്യാഭ്യാസവും മദ്രസ അധ്യാപകർക്കുള്ള വിദ്യാഭ്യാസവും കൊണ്ടുപോകാൻ കഴിയുമോ? ഇത് ശാസ്ത്രാധിഷ്ഠിതമാണോ? മദ്രസകളിൽ ഇന്നും പഠിപ്പിക്കുന്നത് ഭൂമി പരന്നതാണെന്നാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? ഞാൻ ഓൾറെഡി പറയുണ്ടായി, നമ്മൾ എന്താ പറയാ, മുസ്ലിമീങ്ങളെയല്ല ഇവിടെ വേട്ടയാടുന്നത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെയല്ല നമ്മൾ എതിർക്കുന്നത്. ദേ ആർ ഇന്നോസെന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുരോഹിത വർഗത്തിന്റെ, അല്ലെങ്കിൽ കാലങ്ങളായി ഇവിടെ ഉണ്ടാക്കിയ ഒരു സമസ്തകൾ പോലെ ഒരു പുരോഹിത വർഗത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒതുങ്ങപ്പെട്ട പാവങ്ങളായ വിക്റ്റിംസുകളാണ് ഈ കോമൺ പീപ്പിൾ, മുസ്ലിംസ് എന്ന് പറയുന്നത്. അത് മറച്ചു പിടിച്ചുകൊണ്ട് കളവ് പ്രചാരണം നടത്തിക്കൊണ്ട് അവനവന്റെ പോക്കറ്റ് മാത്രം വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പുരോഹിത വർഗം. ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതിനോട് ഞാൻ യോജിപ്പില്ല. ഐ മീൻ, അദ്ദേഹം ഇതിന്റെ ഒരു ഇര മാത്രമാണ്, ലീവ് ഇറ്റ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അത് എന്താ പറയാ, ഒരു ഒരു വിശ്വാസി എന്നതിന്റെ അപ്പുറം ഒരു പണ്ഡിതൻ, 15 വർഷം പഠിച്ച ഒരു പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് എന്താ പറയാ, വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എന്താണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഒരു ഇരയാണ് എന്ന രീതിയിൽ നമുക്ക് വെക്കാം. പക്ഷേ അദ്ദേഹം സംസാരം തുടങ്ങുന്നത് ഞാൻ ആരിഫ് ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. കേട്ടിട്ടില്ല, 70% പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞില്ല, ചില പ്രശ്നമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം, ഞാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം വരുന്നുണ്ട്, വീഡിയോ കാണിച്ചത് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഒരു കളവ് പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ തന്നെ ഇത്ര തരം താഴരുത് എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തിനോട് പറയാണ്. സി, പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് വളരെ ഫാസിസ്റ്റ് ആശയമാണ്. അത് എവിടെ കൊടുക്കും സാർ? നിങ്ങൾ അവിടുത്തെ അതിന്റെ ഓപ്പറേറ്റർമാരോടൊന്ന് ചോദിക്കൂ. അല്ല, അത് കുഴപ്പമില്ല, സംസാരിക്കട്ടെ. എന്തായാലും കഴിഞ്ഞല്ലോ, ഇപ്പൊ കേൾക്കാമല്ലോ. ഈ കണക്ഷൻ കട്ടായി എന്ന്. അല്ല, ഇപ്പൊ കേൾക്കാമല്ലോ. അത് നേരത്തെ ഫോണിന്റെ തകരാറായിരിക്കും. താങ്കൾ ഇങ്ങനെ മൗനാനുവാദം നൽകരുത്. ഇല്ല, അതിന്റെ ഓപ്പറേറ്റർമാരോട് ചോദിക്കൂ. ഞാൻ കേൾക്കാൻ കഴിഞ്ഞു എന്ന് താങ്കൾ ചോദിക്കൂ. അല്ലെങ്കിൽ താങ്കൾ ഈ കളവ് എന്റെ കളവ് പറഞ്ഞു എന്നൊരു ആരോപണം നടത്തുമ്പോൾ എത്ര സമയം എന്റെ ഫോൺ കട്ടായിരുന്നു എന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തകരുണ്ടല്ലോ. ശരിയാണ് അസ്കർ അലി, തുടരൂ. ഇരിക്കുന്നോണ്ടാണോ അസ്കർ അലി? തുടരൂ. അല്ല, എങ്കിൽ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ടല്ലോ. കൃഷിയിടത്തെ കുറിച്ച് പറയുന്നുണ്ട്, കാപ്പറുകളെ കുറിച്ച്, ഞാൻ 2-3 കാപ്പറുകളുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സോ ആ ഒരു സെൻസിലാണ് ഞാൻ പറഞ്ഞത്. എനി വെരി വിച്ച്, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇസ്ലാം ജസ്റ്റ് ഒരു സ്പിരിച്വാലിറ്റി അല്ല. ഓക്കെ, ദൈവം, അള്ളാഹു എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി അല്ല. അത് ഇവർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഇവര് നേരെ അങ്ങ് ചാടി സ്പിരിച്വാലിറ്റിയിലേക്ക് പിടിക്കും. അള്ളാഹു ഹിദായത്ത് തന്നില്ല, അള്ളാഹു മാറ്റി മറിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സ്പിരിച്വാലിറ്റി എടുക്കും. വൺസ് നമ്മൾ ആ സ്പിരിച്വാലിറ്റി അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ഇവന്മാർ ഇവര് എന്താന്ന് വെച്ചാൽ, ഈ മതത്തിന്റെ ഏറ്റവും ആശയങ്ങളെല്ലാം അതിന്റെ കടുകട്ടിയോടുകൂടെ ഇങ്ങനെ അങ്ങ് കയറ്റിയടിക്കുകയും ചെയ്യും. 6-ാം നൂറ്റാണ്ടിൽ ഈ സംസ്കാരം, ഒരു റിഫോർമേഷൻ നടക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് വേൾഡ് വൈഡ് അംഗീകരിച്ചൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, ഇപ്പോ ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്, അതൊരു ഡെമോക്രസിക്ക് ഭീഷണിയാണ്. അതിന്റെ വിദ്യാഭ്യാസം അടുത്ത തലമുറക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുക എന്നതാണ് ഞാനും ആരിഫ് ഹുസൈനും എക്സ് മുസ്ലിംസ് ഒക്കെ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്. സോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഉണ്ടായ വലിയൊരു സന്തോഷം അതാണ്. ഇനി നാളെ ഞാനും ആരിഫും, അല്ലെങ്കിൽ ലിയാഖത്തലി ഒന്നും ഇവിടെ ജീവിച്ചിരിപ്പില്ല എങ്കിലും 15 വർഷം മതം പഠിച്ച ഒരു പണ്ഡിതൻ തന്നെ വളരെ വ്യക്തമായി ഇവിടെ പറയുണ്ടായി, ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്, ഇത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്, ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. സോ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ ജനാധിപത്യ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷനെ, ഞങ്ങളുടെ മതം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന, അതിന്റെ ജനാധിപത്യ മര്യാദയെയും അതിന്റെ തന്നെ മതം ഉപേക്ഷിക്കുവാനും മതം സ്വീകരിക്കുവാനുമുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ Article 25, ഇതിനെയെല്ലാം വിലങ്ങുതടിയാകുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങൾ, റൈറ്റ് ഓഫ് ഇക്വാലിറ്റി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഈ പൊളിറ്റിക്സ് എന്തിനാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. സി, ഇപ്പോ ഞാൻ ഇന്നലെ അവിടെ പ്രസ് മീറ്റിൽ കാണിച്ച ആ ഒരു ടെക്സ്റ്റ് ഭാഗത്തെ കുറിച്ച് പോലും അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഞാൻ ഒരു വട്ടം കൂടെ വായിക്കാം, ഇനി അങ്ങോട്ട് ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് അയക്കുകയും ചെയ്യാം. ഇത് 12-ാം ക്ലാസ്സിൽ സുന്നികൾ പഠിപ്പിക്കുന്ന, മദ്രസകളിൽ പഠിപ്പിക്കുന്നു, ഇതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കോളേജിലുള്ളതല്ല, മദ്രസകളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് മഅലിമുത്തുല്ലാബ് എന്ന ഗ്രന്ഥം. അതിൽ
പേജ് നമ്പർ 72 അൽ ജിനായാത്തുൽ ഹുദൂദ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം ഒരു പൊളിറ്റിക്സ് ആണ്, അതിൽ ക്രിമിനലുകളെയും ക്രൈമുകളെയും അതിനുള്ള ശിക്ഷകളെയൊക്കെ പറയുന്ന പരിപൂർണമായ ഒരു പൊളിറ്റിക്സ് ആണത്. ഓക്കെ, അതിൽ അൽ ഇസ്ലാമു ദീനുസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുന്നതിൽ വളരെ വ്യക്തമായി അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നു, വമൻ ഇർത്തദാനിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ, അവൻ അതിൽ നിന്ന് മാറിപ്പോയാൽ, കുത്തില ഹാലൻ ബിലാ ഇംഹാലിൻ, അവൻ ഉടനെ തന്നെ അങ്ങ് കൊല്ലപ്പെടണം. ആ ഒരു പാഠഭാഗമാണ് ആ പണ്ഡിതൻ അവിടെ ക്ലാസ് എടുത്തത്. ഓക്കെ, ഇല്ലം യത്തുബ് ബാദ ഇസ്തിതാബത്തിഹി, അവനോട് തൗബ ചെയ്തിട്ട് തൗബ ആവശ്യപ്പെട്ടിട്ട് അവൻ തൗബ ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് ബൈ ബർത്ത് കിട്ടിയ ഒരു ഇസ്ലാം, അതിൽ ഒരുപാട് അതിൽ സ്ത്രീവിരുദ്ധതയുണ്ട്, അതിൽ ചന്ദ്രനെ പിളർത്തുന്ന അശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മതം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് പറയാണ്, ഡേ നീ ഒരു എട്ടോടെ ഒന്ന് ആലോചിച്ചിട്ട് മതി, നീ തൗബ ചെയ്ത് വേണമെങ്കിൽ മടങ്ങിക്കോ, ഞാൻ മടങ്ങാൻ തയ്യാറല്ല, എനിക്ക് മതം ഇല്ലാതെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോ തലയങ്ങ് അരിയണം എന്നാണ് 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മോണിറ്ററിംഗിന്റെ പ്രശ്നമാണ്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യ ഒരു ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ ഇസ്ലാം അതിനോട് പാരലൽ അല്ലെങ്കിൽ അതിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. സോ അവിടെ ഒരു മോണിറ്ററിംഗ് നടക്കുന്നില്ല എങ്കിൽ ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാകും. ഇവരുണ്ടാക്കിയ ഈ പുരോഹിത വർഗം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സമസ്ത പോലെ ഇവരുണ്ടാക്കിയ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഇവരുണ്ടാക്കി തീർത്ത ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിൽ ഞാനൊക്കെ ജനിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ജനിച്ചു എന്നതാണ് ഞങ്ങളൊക്കെ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, മതം ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നില്ല, മതത്തെ വിമർശിക്കുമ്പോഴേക്കും വീടും കുടുംബവും ഒക്കെ നഷ്ടമാകും. എങ്ങനെയാണ് ഇത് വരുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില നിയമങ്ങൾ എടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭീഷണിയാകും, അതിന്റെ മൂലധനത്തിന് അതിന്റെ കോർ ഐഡിയോളജിക്ക് തന്നെ ഭീഷണിയാകുന്ന ഈ പൊളിറ്റിക്സ്, ഈ ഫാസിസ്റ്റ് ഐഡിയോളജി ഇങ്ങനെ കയറ്റി കയറ്റി പാവങ്ങളായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, എക്സ് മുസ്ലിംസിന് വീടില്ല, ഞങ്ങൾക്ക് ഇവിടെ കുടുംബമില്ല, ഞങ്ങൾ ഇവിടെ വേറെ ആൾ ആരെങ്കിലും വീട്ടിൽ ഒളിച്ചിരിക്കേണ്ട ഗതികേടാണ്. ഇതാരാണ് ചെയ്തത്? ഇത് ഇവരാണ് ചെയ്തത്, ഈ പുരോഹിത വർഗമാണ് ഇത് ചെയ്തത്. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ന്യായീകരിക്കുകയും മറുഭാഗം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ പരമാവധി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഞാൻ ഇവിടെ ഉന്നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം. പിന്നെ കാഫിറിന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, 2 കാഫിറല്ല 4 കാഫിറുണ്ട്. അതിൽ ഹർബിയായ കാഫിർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാഫിറുകളാണ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ് എങ്കിൽ സത്യത്തിനോട് ഒരു ഇത്തിരിയെങ്കിലും പ്രതിബദ്ധതയുള്ള അദ്ദേഹം സമ്മതിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ഒരു കാഫിർ. മറ്റവർ ഇന്ത്യയിലുള്ള കാഫിറുകൾ, കാഫിറുകൾ എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളായ ആളുകൾ, അവര് ഹർബിയായ കാഫിറുകളാണ്. സോ ഇസ്ലാം ഐഡിയോളജി, ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളല്ല, ദേ ആർ ഇന്നസെന്റ്, അവർ വിക്ടിംസുകളാണ്, ഇതിന്റെ ഇരകളാണ്. ഈ പുരോഹിത വർഗത്തിന്റെ ഇവർ ഒളിച്ചു കടത്തുന്ന ഈ ഒരു ഐഡിയോളജിയുടെ ഇരകൾ മാത്രമാണ് അവർക്കറിയില്ല. അവർ ഈ മതേതരത്വം ഇന്ത്യ ഈ എന്റെ മതത്തിലില്ല അല്ലെങ്കിൽ എന്റെ മതത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ അവര് രോഷാകുലരായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇവന്മാർ പറ്റിക്കുന്നതാണ്, എനിക്കും അങ്ങനെ പറ്റിച്ച് ജീവിക്കാമായിരുന്നു, പക്ഷേ ആ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി വെലിവിറ്റ്.